അരളി ഭംഗിയുള്ള പുഷ്പങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നട്ടുവളർത്താറുള്ള ഒരു ഔഷധച്ചെടിയാണ് അരളി. വ്രണങ്ങളിലും കുഷ്ഠരോഗങ്ങളിലും ബാഹ്യലേപനമായി അരളി അരച്ചു പുരട്ടുന്നത് ഉത്തമമെന്ന് സുശ്രുത സംഹിതയിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. കരവീര, അശ്വഗ്ന, ഹയമാരക, അശ്വമാര എന്നിങ്ങനെയാണ് സംസ്കൃത നാമങ്ങൾ. ഒലിയാണ്ടർ എന്നാണ് ഇംഗ്ലീഷിൽ അരളിയെ വിളിക്കുന്നത്. അപ്പോസൈനേസ്യ എന്ന സസ്യകുടുംബത്തിലെ അംഗമാണ് അരളി. അരളിയുടെ ശാസ്ത്രീയ നാമം നീരിയം ഇന്ദിക്കം എന്നാണ്. ശാഖകളായി വളരുന്ന കുറ്റിച്ചെടിയാണ് അരളി. ഇതിൻ്റെ ഏതു ഭാഗം ഒടിച്ചാലും വെളുത്ത കറ ഉണ്ടാവും. പുഷ്പങ്ങളുടെ നിറത്തെ അടിസ്ഥാനപ്പെടുത്തി നാലിനത്തിൽ അരളിച്ചെടി കണ്ടുവരുന്നു. കൃഷ്ണം, മഞ്ഞ, ചുവപ്പ്, വെള്ള എന്നിവയാണ് സാധാരണയായി കാണാറുള്ളത്. മഞ്ഞ അരളിയുടെ ഇലയും പൂവും മറ്റു മൂന്ന് അരളികളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇതിൻ്റെ ഇല വീതി കുറഞ്ഞതും തിളക്കമുള്ള പച്ച നിറത്തോടു കൂടിയതുമായി കണ്ടുവരുന്നു. ഇതിന് ഔഷധഗുണം കൂടുതലാണ്. ആയുർവേദ പ്രകാരം ഇതിൻ്റെ ഔഷധയോഗ്യ ഭാഗങ്ങൾ വേരിമേത്തൊലിയും ഇലയുമാണ്. രസത്തിൽ കടു, തിക്തം, കഷായം എന്നിങ്ങനെയും ഗുണത്തിൽ ലഘു, രൂക്ഷം, തീക്ഷ്ണം എന്നിങ്ങനെയും വീര്യത്തിൽ ഉഷ്ണവും വിഭാഗത്തിൽ കടുവും എന്നിങ്ങനെയാണ് ആയുർവേദ വിധിപ്രകാരം അരളിയുടെ രസാദി ഗുണങ്ങൾ. രാസഘടകങ്ങൾ. അരളിയുടെ എല്ലാ ഭാഗങ്ങളിലും വിഷാംശമുള്ള ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു. മഞ്ഞ അരളിയിൽ തെവാറ്റിൻ എന്ന വിഷഘടകം അടങ്ങിയിരിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അരളിയുടെ ഇലയിൽ ഒളിയാഡ്രിൻ എന്ന ആൽക്കലോയിഡും കൂടിയ തോതിൽ അടങ്ങിയിരിക്കുന്നു. ചുവന്ന അരളിയിൽ കരാബിൻ, റൊസാജിനിൻ, സ്യൂഡോക്യുറാനിൻ, നീരോഡോറിൻ എന്നീ വിഷമുള്ള രാസഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇക്കാരണത്താൽ വൈദ്യനിർദ്ദേശപ്രകാരം മാത്രമേ അരളിയുടെ ഔഷധ ഉപയോഗം നടത്താവൂ. ഔഷധഗുണവും പ്രയോഗവും. ഔഷധഗുണം. അരളി വ്രണരോപണമാണ്. അരളിയുടെ ഉപയോഗം കുഷ്ഠരോഗ വ്രണങ്ങളും അകറ്റും. ബ്രോങ്കൈറ്റിസ്, എംഫസീമ എന്നിവ മാറ്റും. അരളിയുടെ ഇലയിൽ നിന്നും വേരിൽ നിന്നും വേർതിരിക്കുന്ന രാസവസ്തുക്കൾ നിയന്ത്രിത അളവിൽ ഉപയോഗിക്കുന്നത് ഹൃദയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും സങ്കോച വികാസത്തിന് സഹായിക്കുന്നു. ഇതിൻ്റെ ഉപയോഗം കഫത്തിലും നല്ലതാണ്. ഔഷധമെന്ന നിലയിലാണെങ്കിലും അരളി അധികമായാൽ വിഷകരമാണ്. ഔഷധ പ്രയോഗങ്ങൾ. അരളി വ്രണരോപണമാണ്. ചുവന്ന അരളിയുടെ ഇലയും തൊലിയും ചേർത്തരച്ച് ലേപനമാക്കി നീരുള്ളതും പഴകിയതുമായ വ്രണങ്ങളിൽ പുറമേ പുരട്ടാൻ ഉപയോഗിക്കുന്നത് രോഗാവസ്ഥയ്ക്ക് ബലം ചെയ്യുന്നതായി കാണുന്നു. ബ്രോങ്കൈറ്റിസ് ശമിക്കുന്നതിന് ചുവന്ന അരളിയുടെ വേരിന്മേൽ തൊലി ഉണക്കിപ്പൊടിച്ച് 0.5 ഡെസിഗ്രാം മുതൽ 1 ഡെസിഗ്രാം വരെ ദിവസേന 3 നേരം കഴിക്കുന്നത് നല്ല ബലം തരുന്നതാണ്. അരളിയുടെ ഉപയോഗം കുഷ്ഠരോഗ വ്രണങ്ങളും അകറ്റും. കുഷ്ഠരോഗ വ്രണങ്ങളിൽ അരളിയുടെ തൊലിയും ഇലയും ഒരുമിച്ചരച്ചെടുക്കുക. ഇത് പുറമേ പുരട്ടുന്നത് കുഷ്ഠരോഗാവസ്ഥ ശമിക്കുന്നതിന് വളരെ നല്ലതാണ്. ചുവന്ന അരളിയുടെ വേരിന്മേൽ തൊലി ഉണക്കിപ്പൊടിച്ച് 0.5 ഡെസിഗ്രാം മുതൽ 1 ഡെസിഗ്രാം വരെ ദിവസവും 3 നേരം പതിവായി കഴിക്കുന്നത് എംഫസീമ ശമിക്കുന്നതിന് വളരെ നല്ലതാണ്.